സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ 7 പേർക്കും കാസർഗോഡ് 2 പേർക്കും കോഴിക്കോട് 1 ആൾക്കുമാണ് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചത്. 3 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. 7 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നു. ഇന്ന് ഫലം നെഗറ്റീവായത് 19 പേർക്കെന്നും മുഖ്യമന്ത്രി തന്റെ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. കാസർഗോഡ് 9 പേർക്കും പാലക്കാട് 4 പേർക്കും തിരുവനന്തപുരം 3 പേരും ഇടുക്കിയിൽ 2 പേരും തൃശൂർ 1 ആളുമാണ് രോഗമുക്തമായി പോയത്. ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 373 ആണ്. കേരളത്തിൽ 228 പേർ ചികിത്സയിലുമുണ്ട്. 123,490 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 122,676 പേർ വീടുകളിലും 814 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. 201 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 14,163 സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായും മുഖ്യമന്ത്രി തന്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 12,818 എണ്ണത്തിൽ രോഗബാധ ഇല്ലെന്ന് കണ്ടെത്തി. കോവിഡ് രോഗമുക്തരായ ദമ്പതികൾക്ക് കണ്ണൂർ പരിയാരം ആശുപത്രിയിൽ കുഞ്ഞു പിറന്നു എന്ന ശുഭവാർത്തയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറയുകയുണ്ടായി. ഹോട്ട്സ്പോട്ടുകളുള്ള ജില്ലയിൽ നിലവിലെ നിയന്ത്രണം തുടരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റുള്ള ജില്ലകളിൽ ഇളവുകൾ അനുവദിക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണം. അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കണം. 3 മാസത്തേക്ക് അവർക്ക് ധനസഹായം അനുവദിക്കണം. വിവിധ രാജ്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് സഹായമെത്തിക്കാൻ എംബസികൾക്ക് നിർദ്ദേശം നൽകണം എന്നിങ്ങനെയുള്ള സുപ്രധാന കാര്യങ്ങൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ചർച്ചയായി. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് ന്യൂസ്.